Hi, welcome to NK Homes, Aamchi Mumbai. ഒരിക്കൽ മൈക്രോസോഫ്റ്റിന്റെ ഉടമയും ലോകത്തിലെ ഏറ്റവും വലിയ ധനികനുമായ ബിൽ ഗേറ്റ്സ് അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ഇന്ത്യയിൽ വന്നിരുന്നു. ഒരു ദിവസം ഡൽഹിയിലെ ഒരു ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച ബിൽ ഗേറ്റ്സ് വെയിറ്റർക്ക് 10 രൂപ ടിപ്പ് കൊടുത്തു. ഇത് കണ്ട് വെയിറ്റർ ചോദിച്ചു, അത്രേ ഇന്നലെ താങ്കളുടെ മകൻ ഇവിടെ വന്നു ഭക്ഷണം കഴിക്കാൻ, അദ്ദേഹം എനിക്ക് 500 രൂപയുടെ ടിപ്സാണ് നൽകിയത്. താങ്കൾ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായിട്ട് എന്താണ് വെറും 10 രൂപ നൽകുകയെന്ന്. ഇത് കേട്ട് ബിൽ ഗേറ്റ്സ് മറുപടി പറഞ്ഞു, അത്രേ അവന് 500 രൂപ തരാം, കാരണം അവന്റെ അച്ഛൻ ഒരു കോടീശനാണ്, പക്ഷേ എന്റെ അച്ഛൻ ഒരു സാധാരണ കർഷകനായിരുന്നു. വിയർപ്പിന്റെ വില അറിയുന്നവർക്ക് പണത്തിന്റെ മൂല്യം അറിയൂ. സ്നേഹാദ്രമായ ഒരു നൊമ്പരത്തിന്റെ ഓർമ്മപ്പെടുത്തലോടെ ആംചി മുംബൈയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം. ഇത് നമ്മുടെ മുംബൈ, ആംചി മുംബൈ. ക്ലാസ് മുറികളിൽ കാട്ടിക്കൂട്ടിയ കുസൃതി തരങ്ങൾ ഇന്ന് ഓർക്കുമ്പോൾ നാം അധ്യാപകരെ ചെറു പുഞ്ചിരിയോടെ സ്മരിക്കും. കാരണം നമ്മുടെ കുസൃതി തരങ്ങളെല്ലാം അവരുടെ സമ്മതത്തോടെയും അറിവോടെയുമായിരുന്നു എന്ന തിരിച്ചറിയൽ. വിദ്യയുടെ വെള്ളി വെളിച്ചങ്ങൾ പകർന്നു നൽകിയ വ്യത്യസ്തയായ തങ്കമ്മ ടീച്ചറുടെ ജീവിതകഥയാണ് ഇന്ന് ആംചി മുംബൈ. മൂവാറ്റുപുഴയിലെ പൈനാപ്പിൾ തോട്ടത്തിലൂടെയും റബ്ബർ മരങ്ങൾക്കിടയിലൂടെയും നടന്ന ഗ്രാമീണ പെൺകുടി. വിവാഹം കഴിഞ്ഞ് ഭർത്താവുമൊത്ത് മുംബൈ എന്ന മഹാനഗരത്തിലെത്തുമ്പോൾ തങ്കമ്മ ടീച്ചറുടെ അത്ഭുതം നിറഞ്ഞ കണ്ണുകളിൽ ഉയരത്തിലുള്ള സൗധങ്ങളുടെ മുകളിലായിരുന്നു. ഇന്ന് ഈ നഗരവും ഉയർന്ന ഗോപുരവുമെല്ലാം ഈ ടീച്ചർക്ക് മുന്നിൽ തലകുനിക്കുന്നു. അക്ഷരമുറ്റത്തേക്ക് കൈപിടിച്ചുയർത്തിയ തങ്കമ്മ നായരെന്ന അധ്യാപികയാണ് മുംബൈയിലെ ദഹസീർ കേത്കിപ്പാടിയിൽ ചേരിയിലുള്ളവരെ ആദ്യമായി സ്വപ്നം കാണാൻ പഠിപ്പിച്ചത്. ചേരിയും ചാലകളും ഭൂരിപക്ഷം പേർക്കും ദൂരക്കാഴ്ചയായി മാറിയ കാലഘട്ടത്തിൽ ചേരിക്കാരുടെയും മുംബൈക്കാരുടെയും മനസ്സ് കീഴടക്കിയാണ് ജീവിത വിജയത്തിന്റെ പാതകൾ തങ്കമ്മ ടീച്ചർ താണ്ടിയത്. പ്രതിസന്ധികളിൽ തളരാതെ പതരാതെയും ജീവിത സബരിയയിൽ എടുത്ത തീരുമാനങ്ങളെല്ലാം ഉറച്ചതും മികച്ചതുമായിരുന്നുവെന്നതാണ് ഇവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത്. ചേരിക്കാർക്കായി അമർ ജ്യോതി എന്ന സ്കൂൾ ആരംഭിച്ച് മാനവ സേവനം നടത്തി മാതൃകയാകുകയാണ് ഈ ടീച്ചർ. പഠിക്കാനും ബുദ്ധിമുട്ടുള്ള പാവങ്ങളായുള്ള പിള്ളേർക്ക് പഠിക്കാനുള്ള സൗകര്യം കൊടുക്കുക എന്നുള്ളതായിരുന്നു. കാരണം ഒരു ചാരിറ്റബിൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത് നമ്മളാലാവുന്ന ഹെൽപ്പ് ചെയ്തവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ ആ ഏരിയ ഒരു ലെപ്രസി ഏരിയ, ഒരു വേസ്റ്റ് ഏരിയ ആയിരുന്നു. അപ്പോൾ പല പ്രാവശ്യം ഞങ്ങൾ അവരുടെ വീടുകളിൽ പോവും, ക്യാൻവാസ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഫുൾ സപ്പോർട്ട് നമുക്ക് അവരെ തന്നു. പിന്നെ ഓരോ വർഷവും പിള്ളേർ കൂടി വന്നു. പിന്നെ എങ്ങനെ ഡെവലപ്പ് ചെയ്യും എന്നുള്ളതായിരിക്കും 4th സ്റ്റാൻഡേർഡ് വരെ എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ അത് കൂടിക്കൂടി വന്ന് 10 ആയി. മുംബൈ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് ആയിരുന്ന എം എൻ നാരായണൻ നായരുമായിട്ടുള്ള വിവാഹശേഷം നഗരത്തിലെത്തി പുതിയ ജീവിതത്തിന് തുടക്കം കുറിച്ചു. രണ്ട് പെൺകുട്ടികളുടെ മാതാവായി ഒതുങ്ങിക്കഴിഞ്ഞ ജീവിതം, മക്കളുടെ വിദ്യാഭ്യാസ സമയങ്ങളിലെ ഇടവേളകളിൽ നാട്ടിൽ അധ്യാപികയായിരുന്ന തങ്കമ്മ നായരെ ഒരു സ്വകാര്യ സ്കൂളിലെ അധ്യാപികയാക്കി മാറ്റി. മറ്റ് ഒഴിവ് സമയങ്ങൾ ചേരിയിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് ചിലവിട്ടതിനിടെയാണ് ഒരു സ്കൂൾ എന്ന ആശയം മനസ്സിലേക്ക് എത്തിയത്. അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതും സ്കൂൾ ആരംഭിച്ചതും തന്റെ ഭർത്താവിന്റെ പരിശ്രമം കൊണ്ട് മാത്രമാണ്. ഞങ്ങളങ്ങനെ
ഇവിടെ ഇപ്പൊക്കെ ഇവിടെ വരെ ഒരു കുട്ടി അതിൻ്റെ വീട്ടിൽ പോയിട്ട് അപ്പൊ അവിടെ വെച്ച് സ്കൂള് ട്യൂഷൻ തുടങ്ങാന്ന് പറഞ്ഞങ്ങനെ ട്യൂഷൻ വേണ്ട സ്കൂള് അങ്ങനെയാണ് തുടങ്ങിയത്. എന്നാൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ സാഹചര്യങ്ങളെയും നേടിയെടുത്ത സ്വപ്ന സാക്ഷാത്കാരത്തിനും മുറിവേൽപ്പിച്ച് ഭർത്താവായ എം എൻ നാരായണൻ നായർ ജീവിതത്തിൽ നിന്നും വിടവാങ്ങിയത് ഇന്നും വിശ്വസിക്കാനാവുന്നില്ല. ജീവിതാവസാന സമയത്ത് തന്റെ ഭർത്താവ് ആവശ്യപ്പെട്ടത് സ്കൂൾ നല്ല നിലയിൽ നടത്തണമെന്നായിരുന്നു. ആ വാക്കുകൾക്ക് വില കൽപ്പിച്ച് ഭർത്താവ് മരണപ്പെട്ട് 7 നാൾ കഴിഞ്ഞപ്പോൾ സ്കൂളിലേക്ക് പോയതും ചേരിക്കാരിയുടെ ടീച്ചർക്ക് ഓർമ്മയാണ്. എന്നോട് ഞാൻ ചെയ്ത വർക്ക് നീ പൂർത്തിയാക്കണം എന്നൊരു പ്രോമിസ് എന്നോട് വാങ്ങിച്ചായിരുന്നു. അപ്പൊ അതിനനുസരിച്ച് പിന്നെ ഞാൻ 7-ാം ദിവസം മുതൽ ഞാൻ പോയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഓരോ റൂം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പിള്ളേർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ആ ഏരിയയിൽ സ്കൂളില്ലായിരുന്നു, അവിടെ ഒരു ഹൈസ്കൂളിൻ്റെ ആവശ്യമുണ്ട്. എല്ലാ പബ്ലിക്കും നമ്മളോട് സപ്പോർട്ടായിരുന്നു, അവരെല്ലാം ആവുന്ന രീതിയിലെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം പെട്ടെന്ന് ചേട്ടൻ പോകാൻ കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രൈമറി സ്കൂളായി ആരംഭിച്ച ഈ സ്കൂൾ ഇന്ന് ഹിന്ദി, മറാഠി, ഇംഗ്ലീഷ് മീഡിയത്തിൽ 10-ാം ക്ലാസ് വരെയുള്ള ഹൈസ്കൂളായി ഉയർന്നു. വിദ്യാഭ്യാസം അന്യമായിരുന്ന ഒരു സമൂഹത്തെ സംസ്കാര സമ്പന്നരായി വാർത്തെടുക്കാൻ ആദ്യഘട്ടങ്ങളിൽ ടീച്ചർ നന്നെ ബുദ്ധിമുട്ടി. അവരുടെ വീട് എന്ന് പറഞ്ഞ വീടില് ഉത്തരവാദിത്തമൊന്നുമില്ല. അച്ഛൻ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് ബഹളും അമ്മായി അവിടെ ഇവിടെയൊക്കെ പാത്രം കഴുകാനൊക്കെ പോയി വരുന്ന കിട്ടുന്ന തുച്ഛമായ പരിമാണം കൊണ്ട് അപ്പോൾ ഫീസൊക്കെ ഞാൻ കഴിയുന്നത് അവർക്ക് ഒഴിവാക്കി കൊടുത്തു. പിന്നെ ഡ്രസ്സ് എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ അങ്ങനെ ആ രീതിയിലെല്ലാം ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ ഹെൽപ്പ് ചെയ്യാതിരുന്നാൽ അവർ പിന്നെ വരത്തില്ല. അതാണ് ഒരു ദിവസം നമ്മൾ ഫീസ് ചോദിച്ചാൽ പിറ്റേ ദിവസം വരില്ല. വീടുകൾ കയറിയിറങ്ങി ബോധവൽക്കരണം നടത്തിയും അധികൃതരുടെ അടുത്ത് സഹായങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടും പിന്നിട്ട ജീവിതകാലം ഏറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. വിധവയാണെന്നറിഞ്ഞാൽ ലഭിക്കുന്ന സാമൂഹ്യ പ്രത്യാഘാതങ്ങൾക്ക് മുന്നിൽ കുങ്കുമം തൊട്ടും ആഭരണങ്ങൾ അണിഞ്ഞും ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതായി വന്നു. അതിലും പല പല പ്രശ്നങ്ങളുണ്ട്. കാരണം മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ പെർമിഷൻ ചെയ്യുന്ന കഴിഞ്ഞാൽ സാധാരണ ചെയ്യുന്ന കഴിഞ്ഞാൽ അവരാരും തരത്തില്ല. പിന്നെ കോർപ്പറേറ്ററിൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ ഒരു ദിവസം ഞങ്ങൾ വീട്ടിൽ പോയിട്ടാണ് അവരുടെ എടുക്കുന്നത്. കാരണം ആ സ്ഥാപനം എടുത്തു മേടിക്കുന്നത് എന്നെ എല്ലാ രീതിയിലും അവരെ സപ്പോർട്ട് ചെയ്ത് തന്നെ കൊണ്ടുവരും. പിന്നെ ഞാൻ താലിപാലയും പൊട്ട് അങ്ങനെയുള്ള അതുമെല്ലാം കല്യാണം കഴിഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്തു പോകുന്നു. പിന്നെ ആരും എന്നോട് എല്ലാവരും റെസ്പെക്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. ഒരൊറ്റ ലക്ഷ്യം മാത്രം, അവഗണനയുടെ പടുകുഴിയിൽ വീണവർക്ക് വിദ്യ പകരുക, ജീവിതത്തിൽ വെളിച്ചമെത്തിക്കുക. ചേരി പ്രദേശം വനാതിർത്തിക്കുള്ളിലാണെന്ന് ആരോപിച്ച് സ്കൂളിനും ചേരി നിവാസികളോടും ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ട് ഒരിക്കൽ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത് ടീച്ചറെ വല്ലാതെ വിഷമത്തിലാക്കി. നമ്മള് പണി ചെയ്തോണ്ടിരിക്കുമ്പോഴായിരിക്കും പോലീസുകാർ വരുന്നത്. പറ്റത്തില്ല, പല രീതിയിലുള്ള ഡിഷു വഴപ്പുണ്ടായിട്ടുള്ളത്. കാരണം നമ്മളാൾക്കാരെ നിർത്തി പണി തുടങ്ങി വെച്ചിട്ട് ഞാൻ വേറെ അവിടെ പോയി വരുമ്പോഴത്തേക്ക് ഞാൻ പണിക്കാരെ പറഞ്ഞു വിടുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ജീവൻ പോയാലും അറിവിന്റെ ഹരിശ്രീ കുറിപ്പിച്ച ഈ ടീച്ചറെയും ഇരുന്ന് പഠിപ്പിച്ച സ്കൂളിനെയും രക്ഷിക്കുമെന്ന നിശ്ചയ ദാർഢ്യത്തോടെയുള്ള ചേരിക്കാർ ചെറുത്തു നിന്നോടെ ഉദ്യോഗസ്ഥർ തിരിച്ചുപോയി.
മലയാളിയായ സാമൂഹ്യ പ്രവർത്തകനായ പ്രകാശ് പടിക്കൽ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത് അനുകൂല വിധി സമ്പാദിച്ചതോടെ നിയമക്കുരുക്കൾ അഴി. ഇത് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം ഏകദേശം 30 ലക്ഷം ആൾക്കാർക്ക് ഈ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം മഹാരാഷ്ട്രയിൽ അതുകൊണ്ട് ബെനിഫിറ്റ് വന്നിട്ടുണ്ട്. എങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ചേരിക്കാർക്ക് അന്യമായി. കുടിവെള്ളം, നടപ്പാത, ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ഇവിടെയുള്ളവർക്ക് അന്യമായി. ഡെവലപ്മെന്റിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് ഇവിടെ. വെള്ളത്തിന്റെ വെള്ളം താഴെ നിന്ന് ഒന്ന് നിറക്കേണ്ടി വരും. ഓരോരുത്തരെ കൊണ്ട് വന്നിട്ട് നിറക്കിപ്പിക്കുകയാണ് വെള്ളം. ഇവിടെ നമ്മൾ പൈസ കൊടുത്തിട്ട് വന്ന് നിറയ്ക്കുക. ഒരു മീറ്റർ ചാർജ് പോലും ആൾക്കാർ ഇവിടെ വന്നിട്ട് മുനിസിപ്പാലിറ്റി എത്ര വട്ടം ഫയലിട്ടിട്ട് അവർ ഇവിടെ വന്നിട്ട് അത് ചെയ്യാനില്ല. കാരണം ഫോറസ്റ്റ് ഏരിയ എല്ലാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒരുപാട് പ്രോബ്ലംസ് ഈ ഫോറസ്റ്റുകാരുടെയും മുനിസിപ്പാലിറ്റിക്കാരുടെയും ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. വെള്ളത്തിന് 90% വെള്ളത്തിന് മുനിസിപ്പാലിറ്റിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ്ലി എല്ലാ സ്കൂളുകളിലും തന്നെ, കാരണം ഹൈഫൈ സ്കൂളുകളിൽ അവരവരുടെ ഇതുമാണ് കൊണ്ടുവരുന്നത്. ഈ ഏരിയയിലുള്ള സ്ലം ഏരിയയിലുള്ള ഒരിടത്തും ഇല്ല. എല്ലാവരും ഇങ്ങനെ ക്യാനിൽ നിറച്ചും അല്ലാതെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു ടാങ്കർ വെള്ളം എല്ലാ ദിവസവും ഞങ്ങൾ വാങ്ങിച്ചു, ഒന്നരടം ദിവസം. പിന്നെ ഭദ്രമണത്തിട്ടുണ്ട്, വെള്ളമില്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. തങ്കമ്മ ടീച്ചർ ശിഷ്യരെ അധ്വാനിക്കുന്നവരാക്കിയും സമാധാനമായി ചെറുത്തു നിൽപ്പിന് പ്രാപ്തരാക്കിയും വാർത്തെടുത്തു. ഉദ്യോഗസ്ഥരുടെ അവഗണനയ്ക്ക് മുന്നിൽ പരാജയപ്പെടാതെ സ്കൂളിനെ മികച്ചതാക്കി. ഈ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയവർ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉൾപ്പെടെ നിരവധി പേർ ഉൾപ്പെടുന്നു എന്നതാണ് തങ്കമ്മ ടീച്ചറുടെ വിജയം. നോക്കുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നമ്മൾ എല്ലാ സമ്പത്തും കൊടുത്താലും തീരുന്നതാണ്. ഇത് നമ്മൾ കൊടുക്കുന്ന വിദ്യ ഒരിക്കലും തീരുന്നില്ലല്ലോ. എവിടെ ചെന്നാലും ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് നമ്മുടെ ടീച്ചറെ പറഞ്ഞ്. അപ്പം അതിന് സന്തോഷമാണ്. എല്ലാവരും എൻജിനീയേഴ്സ് ആയിട്ടുണ്ട്, ഡോക്ടേഴ്സ് ആയിട്ടുണ്ട്. അവർക്ക് ആ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. മക്കളായ ലക്ഷ്മിയും പ്രീതിയും വിവാഹത്തിന് ശേഷം മികച്ച കുടുംബജീവിതം നയിക്കുന്നു. പ്രിയതമന്റെ വേർപാടിന് ശേഷം മക്കളും വിവാഹം കഴിഞ്ഞു പോയപ്പോൾ തികച്ചും ഒറ്റപ്പെട്ടു പോയതിന്റെ ദുഃഖങ്ങൾ ടീച്ചർ ലോകത്തെ തന്നെ മഹാനഗരമായ മുംബൈയിലെ ചേരികളെ ബന്ധപ്പെട്ടവർ അപഗണിച്ചപ്പോൾ ഒരു നാട്ടിൻ പുറത്തുകാരിയായ തങ്കമ്മ ടീച്ചർ ഇവർക്ക് വെളിച്ചം പകർന്നു നൽകുകയായിരുന്നു. ഇന്നും അത് തുടർന്നു പോരുന്നു. തന്റെ കാലശേഷം ഈ അക്ഷരമുറ്റം ആര് നോക്കി നടത്തും എന്ന വ്യാകുലതയും മനസ്സിലെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. എന്നാലും ചേരിയിലെ ഈ ടീച്ചർ ഇന്നും കർമ്മനിരതയാണ്. 25 വർഷം ഞാൻ അതിനകത്ത് രാത്രി പോലെ അറിയാതെ കഷ്ടപ്പെടാണ്. അപ്പൊ അത് ഇട്ടിട്ട് പോകാനൊരു പിള്ളേർ പറയുന്നുണ്ട് മമ്മി പോകുന്നോളൂ. അതും അതിനും ഞാൻ തയ്യാറല്ല. ആരെന്നോ എവിടെയെന്നോ നോക്കാതെ മലയാള മക്കളുടെ തനത് സംസ്കാര തനിമയോടെ വിദ്യ പകർന്നു നൽകുന്നു. തിരിഞ്ഞു നോക്കാതെ, പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ.